സുഹൃത്തുക്കളെ, ചിലർക്ക് മൂത്രം ഒഴിക്കുന്ന സമയത്ത് ഭയങ്കര വേദന ഉണ്ടാവും. അത് പല കാരണങ്ങളും ഉണ്ടാവും. ഒന്നില്ലെങ്കിൽ ചിലപ്പോൾ കല്ലുണ്ടാവും, ചിലപ്പോൾ ഇൻഫെക്ഷൻ ഉണ്ടാവും, ചിലപ്പോൾ മറ്റെന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ ഇവർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില കാര്യങ്ങളാണ് പറയാവുന്നത്. അതായത് യൂറിനറി ഇൻഫെക്ഷൻ ആണെങ്കിൽ അതിന് ഏറ്റവും നല്ലത് ബലിപ്പൂവ് എന്ന് പറയുന്ന ചെടിയാണ്. ആ ബലിപ്പൂവ് എന്നുള്ള ചെടിനെ നല്ലപോലെ ഇതിൽ, അതായത് നല്ലപോലെ അരച്ചതിന് ശേഷം ഒരു നെല്ലിക്കാ വലിപ്പം അത് നമ്മൾക്ക് പാലിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ UTI, അതായത് യൂറിൻ ട്രാക്ട് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് എത്ര വലിയതാണെങ്കിലും പെട്ടെന്ന് തന്നെ അത് മാറും. പിന്നെ ഈ യൂറിൻ സംബന്ധമായിട്ടുള്ള ഈ വേദന, അതേപോലെ തന്നെയുള്ള മൂത്രം ഒഴിക്കുന്ന സമയത്തെ പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ മൂത്രത്തിൽ കല്ല്, ഇതിനെല്ലാം വളരെ ഫലപ്രദമാണ് ഞെരിഞ്ഞിൽ എന്ന് പറയുന്നത്. ഞെരിഞ്ഞലിൻ്റെ വിത്തെടുത്തതിന് ശേഷം നല്ലപോലെ പൊടിച്ചതിന് ശേഷം ഓരോ ടീസ്പൂൺ വീതം നമ്മൾ കഴിക്കുകയാണെങ്കിൽ, ഡെയിലി രാവിലെയും വൈകിട്ടും കഴിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ശരിയാവും. ഇനി നിങ്ങൾ കേൾക്കാത്ത ഒന്ന് രണ്ട് പ്രയോഗങ്ങളാണ് പറയാൻ പോകുന്നത്. മൂത്രത്തിൻ്റെ വേദനയ്ക്ക്, മൂത്രം ഒഴിക്കുന്നുള്ള വേദനയ്ക്ക് നമ്മളൊരു 6 ഗ്രാം മൈലാഞ്ചി എടുക്കുക. 60 അല്ല, വെറും 6 ഗ്രാം, 5-6 ഗ്രാം ഏകദേശം നമ്മളൊരു പിടി ഒക്കെ ഉണ്ടാവും. ഈ മൈലാഞ്ചിനെ നമ്മൾ എടുത്തതിന് ശേഷം നമ്മൾ 1 ലിറ്റർ വെള്ളത്തിൽ അതിനെ ഇടുക. ഒരു മൺപാത്രത്തിൽ 1 ലിറ്റർ വെള്ളം എടുക്കുക. ഈ 6 ഗ്രാം മൈലാഞ്ചി അതിലിടുക. എന്നിട്ട് ഈ വെള്ളം തിളപ്പിച്ചിട്ട് നമ്മൾ 0.25 ലിറ്റർ ആക്കണം. എന്നിട്ട് ചൂടോടുകൂടിയിട്ട് നമ്മൾ ഈ വെള്ളം കുടിക്കണം ഒരു ദിവസം. അടുത്ത ദിവസം അങ്ങനെ ചെയ്യുക. അങ്ങനെ ഒരു 3 ദിവസം ഇതേ പ്രയോഗം ചെയ്യുക. ഓരോ ദിവസവും 6 ഗ്രാം മൈലാഞ്ചി 1 ലിറ്റർ വെള്ളത്തിലിട്ടതിന് ശേഷം 0.5 ലിറ്റർ വെള്ളത്തിനാക്കിയ 0.5 ലിറ്റർ വെള്ളം ആക്കിയതിന് ശേഷം അതിനെ തിളപ്പിച്ചിട്ട് നമ്മൾ കുടിക്കണം. അങ്ങനെ 3 ദിവസം കുടിച്ചു കഴിഞ്ഞാൽ മൂത്രം ഒഴിക്കുന്ന സമയത്തുള്ള വേദന, അതേപോലെ തന്നെ അത് കംപ്ലീറ്റായിട്ട് മാറും. വളരെ അത്ഭുതകരമായിട്ടുള്ള പ്രയോഗമാണ്, വളരെ നല്ലൊരു പ്രയോഗമാണ്. അതേപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു പ്രയോഗം എന്ന് പറയുന്ന സമയത്ത് മുള്ളങ്കി എന്ന് പറയുന്ന, നമുക്ക് പച്ചക്കറി കിട്ടുമല്ലോ മുള്ളങ്കി, അത് ഇടിച്ച് പിഴിഞ്ഞ നീര് ഒരു 100 ml എടുക്കുക. 100 ml ഈ നീരിൽ കുറച്ച് കൽക്കണ്ട് കൊടുത്തതിന് ശേഷം അതിരാവിലെ കുടിക്കുക. കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മൂത്രം ഒഴിക്കുന്ന സമയത്തുള്ള വേദന അത് കംപ്ലീറ്റായിട്ട് മാറും. ചിലർക്ക് ഈ മൂത്രം ഒഴിക്കുന്ന സമയത്തുള്ള പ്രശ്നങ്ങൾ, അതായത് മൂത്രം ഇടയ്ക്കിടയ്ക്ക് മാത്രം വരിക, കംപ്ലീറ്റായിട്ട് പോകാണ്ടിരിക്കുക, ഇങ്ങനെയുള്ളവർക്കൊക്കെ തഴുതാമ വളരെ നല്ലൊരു കാര്യമാണ്. തഴുതാമ അതുകൊണ്ട് കറി ഉണ്ടാക്കി കഴിക്കുക, തോരൻ ഉണ്ടാക്കി കഴിക്കുക. തഴുതാമ ചെറുതായി അരിഞ്ഞതിന് ശേഷം അത് വേണമെങ്കിൽ കുറച്ച് നേരം വെള്ളത്തിലിടാം. വെള്ളത്തിലിട്ടതിന് ശേഷം അതിന് പിഴിഞ്ഞെടുക്കുക, അല്ലെങ്കിൽ ഒരു കാറിലുണ്ടാവും നമ്മൾ കഴിക്കുന്ന സമയത്ത്. ഒരു തഴുതാമയുടെ ഈ തോരൻ ഉണ്ടാക്കിയിട്ട് നമ്മൾ കുറച്ച് ദിവസം കഴിക്കുകയാണെങ്കിൽ ഈ മൂത്രത്തിലെ മിക്ക പ്രശ്നങ്ങളും അതുകൊണ്ട് തന്നെ പരിഹാരമാവും. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ് ഈ സാധനം ഞെരിഞ്ഞൽ, മിക്ക മൂത്ര പ്രശ്നങ്ങൾക്ക്, അത് മൂത്രക്കല്ലാണെങ്കിൽ ശരി ബാക്കിയുള്ളതാണ് ശരി, ഞാൻ പറഞ്ഞ ഇതേ സാധനം തന്നെ, അതായത് ഈ മുള്ളങ്കിയുടെ നീര് അത് ഈ മൂത്രക്കല്ലിൽ ഇല്ലാതാക്കും. അതേപോലെ തന്നെ ഈ സാധനവും, നമ്മുടെ മൈലാഞ്ചി വെള്ളത്തിൽ തിളപ്പിച്ച് ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ മൂത്രക്കല്ലിനില്ലാതാക്കും. വളരെ അത്ഭുതകരമായിട്ടുള്ള പ്രയോഗമാണ്. തീർച്ചയായിട്ടും ഈ വിധത്തിലുള്ള രോഗികൾക്ക് നിങ്ങൾക്ക് പ്രയോഗിക്കാവുന്നതാണ്.